തലസ്ഥാനത്ത് പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ പ്രണയപ്പകയാൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തിരുവനന്തപുരത്ത് സ്ത്രീ സുഹൃത്തിനെ വെട്ടിക്കൊന്നത് ഒപ്പം കൂടിയ ആൾ. വകയിലയിൽ റോഡിനരികിലായിരുന്നു ആക്രമണം. നന്ദിയോട് സ്വദേശി സിന്ധുവാണ് മരിച്ചത്. നന്ദിയോട് സ്വദേശി രാജേഷിനെ പേരുക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും ഒരുമിച്ച് കഴിയുകയായിരുന്നു. സിന്ധു വിവാഹമോചിതയായിരുന്നു. ഭർത്താവില്ലാത്ത സിന്ധുവിനോടൊപ്പം രാജേഷ് താമസം തുടങ്ങുകയായിരുന്നു. ഇരുവരും താലികെട്ടി പ്രതീകാത്മക വിവാഹം കഴിച്ചിരുന്നതായും സൂചനയുണ്ട്. സിന്ധുവിന് ഒരു മകളുണ്ട്. മകളുടെ വിവാഹം ഈ അടുത്ത കാലത്ത് നടന്നിരുന്നു. സിന്ധുവും രാജേഷും ചേർന്നാണ് വിവാഹം നടത്തിയത്. അതിനുശേഷം ഇവർക്കിടയിൽ പ്രശ്നമുണ്ടായി. നാട്ടുകാർ പോലും ഗൗരവത്തോടെ വിഷയത്തിൽ ഇടപെട്ടു. പഞ്ചായത്തിലെ പ്രമുഖരുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ചയും നടന്നു. എന്നാൽ പരിഹാരമുണ്ടായില്ല. രാജേഷിനെ തനിക്ക് വേണ്ടെന്ന് സിന്ധു പഞ്ചായത്തിലെ പ്രതിനിധികൾ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ പറഞ്ഞു. ഇതോടെ നാട്ടുകാർക്ക് മുമ്പിൽ രാജേഷ് നാണം കെട്ടു. ഇതാണ് വഴയിലി സിന്ധുവിനെ വിളിച്ചു വരുത്തിയുള്ള കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു സംഭവം. കഴുത്തിന് 3 തവണ വെട്ടേറ്റ സിന്ധുവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സിന്ധു മരിച്ചത്. കത്തിയുമായാണ് രാജേഷ് എത്തിയത്. അതുകൊണ്ട് തന്നെ വകവരുത്തുക എന്ന ലക്ഷ്യം രാജേഷിന് ഉണ്ടായിരുന്നു. സിന്ധുവിനെ 12 വർഷമായി പരിചയമുണ്ടെന്നും 1 മാസമായി രണ്ടുപേരും അകൽച്ചയിലായിരുന്നുവെന്നും രാജേഷ് പോലീസിനോട് പറഞ്ഞു. സിന്ധു അകന്നുമാറുന്നത് ചതിയായി രാജേഷ് കണ്ടു. ഇതാണ് കൊലയ്ക്ക് കാരണം. നന്ദിയോട് ജംഗ്ഷനിൽ പാലോടേക്ക് പോകുമ്പോൾ SKV സ്കൂൾ ജംഗ്ഷനിൽ സിന്ധു ജ്യൂസ് കട ഇട്ടിരുന്നു. രാജേഷിന് ക്ലീമാനൂരിനടുത്ത് ജ്യൂസ് കടയുണ്ട്. രാജേഷ് പാലോട് പാണ്ഡ്യൻപാറ സ്വദേശിയാണ്. സിന്ധു താമസിച്ചിരുന്നത് പൂവത്തൂരാണ്. സംഭവശേഷം രാജേഷ് പേരുക്കട പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. സിന്ധുവും രാജേഷും തമ്മിലുള്ള തർക്കം മുമ്പ് പോലീസ് സ്റ്റേഷനിലും എത്തിയിരുന്നു. പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് പോലീസ് രണ്ടുപേരെയും അനുനയിപ്പിച്ച് വിടുകയായിരുന്നു. ഇന്ന് രാവിലെ 9 മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ച സംഭവം നടന്നത്. റോഡിലൂടെ നടക്കുകയായിരുന്ന സിന്ധുവിനെ പങ്കാളിയായ രാജേഷ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഗുരുതരമായി പരിക്കേറ്റ സിന്ധുവിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ലിവിൻ ടുഗദർ ബന്ധത്തിലായിരുന്നു വർഷങ്ങളായി രാജേഷും സിന്ധുവെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യയും കുട്ടികളുമുള്ള രാജേഷ് സിന്ധുവുമായി അടുപ്പത്തിലായതോടെ ജോലി ചെയ്തിരുന്ന പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അടുത്തിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തന്റെ പണവും സ്വത്തും തട്ടിയെടുക്കാൻ സിന്ധു ശ്രമിക്കുകയാണെന്ന് രാജേഷ് ആരോപിച്ചു. തുടർന്ന് രാജേഷ് സമീപത്തെ മറ്റൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസം ആരംഭിച്ചു. പിന്നീടും സിന്ധുവിനോടൊപ്പം താമസിക്കാൻ ഇയാൾ ശ്രമിച്ചു. എന്നാൽ സിന്ധു അനുവദിച്ചില്ല. ഇതിന്റെ തുടർച്ചയാണ് കൊലപാതകമായി മാറിയത്. അങ്ങനെ തലസ്ഥാനത്ത് പ്രണയപ്പകയിൽ ഒരു ജീവൻ കൂടി പൊളിഞ്ഞിരിക്കുന്നു. അവിഹിതം പ്രണയപ്പകയായി മാറി. അവിഹിതം പ്രണയപ്പകയായി മാറിയപ്പോൾ ഒരു ജീവിതം പൊലിഞ്ഞു. ഒരുപാട് പ്രണയപ്പകകൾ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. പല തരത്തിലുള്ള പ്രണയപ്പകയും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഗ്രീഷ്മ ഷാരോണിനെ വിഷം കൊടുത്തു കൊന്നത് പ്രണയപ്പകയുടെ ഒരു ഉദാഹരണം. എന്തായാലും ഇപ്പോൾ ഒരു രക്തസാക്ഷി കൂടി പ്രണയപ്പകയ്ക്ക് കാരണമായി ഉണ്ടായിരിക്കുന്നു, സിന്ധു.